പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സ്വാഗതമരുളുന്നു. എന്നെ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരുമിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധ സഭ ഏൽപ്പിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:17-26 വാക്യങ്ങളാണ്. ഇതേ വാക്യങ്ങൾ തന്നെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2:1-12 നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. വലിയ നോയമ്പിൻ്റെ 3-ാമത്തെ സൺഡേയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ 3-ാമത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഒബദ്യ നിബിയ ഞായർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഞായറാഴ്ചകളൊക്കെയും യേശു തൻ്റെ ജീവിതത്തിൽ നടത്തിയ രോഗ ശാന്തി പ്രവർത്തികൾ അതോ അത്ഭുത പ്രവർത്തികളൊക്കെ എടുത്തു കാണിക്കുന്ന ദിവസങ്ങളാണ്, ആ വായനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഞായറാഴ്ച ദിവസം തളർവാദ രോഗിയെ യേശു സൗഖ്യമാക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 5:17-26 വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഈ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5:17-26. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തെ കൊണ്ടുചെന്ന് അവന് മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടേ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുക, അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5:17-26 വാക്യങ്ങൾ വായിച്ചു കേട്ടാൽ 3 തരത്തിൽപ്പെട്ട വ്യക്തികളെ കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദ്യ ദേശത്തും ഗലീലയിലുമുള്ള സാധാരണ ജനക്കാർ, അവർ യേശുവിൻ്റെ തിരുവായ്മൊഴിഞ്ഞ് കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുന്നതും ഇതിനു വേണ്ടിയും സൗഖ്യം പ്രാപിക്കുന്നതിനും വേണ്ടിയും അവിടെ വന്നു. യേശു ഇവരുടെ അടുത്ത് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ഉപമകളൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ 2-ാമതായി നമുക്ക് കാണുന്നു, അവിടെ ന്യായശാസ്ത്രിമാരും പരീശന്മാരും അവിടെ എത്തിയിരുന്നു. ഇവർ രണ്ടുപേരും യഹൂദന്മാരുടെ മതഗ്രന്ഥങ്ങളിൽ നല്ല പാണ്ഡിത്യവും പ്രാവീണ്യമുള്ളവരും വളരെ ശക്തമായ രീതിയിൽ അവരുടെ നിയമങ്ങൾ പാലിച്ചു പോരുന്നവരുമായിരുന്നു. അവർ യേശുവിനെ ഒരു പ്രവാചകനെന്ന് വിശ്വസിച്ചിരുന്നു. അതിൻ്റെ പേരിൽ യേശു പറയുന്ന വാക്കുകൾ കേൾക്കുക എന്നതിൽ ഉപരിയായി അവയെ പരീക്ഷിക്കുന്നതിനും പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുന്നതിനും കുറ്റം കണ്ടുപിടിക്കുന്നതിനും ശ്രമിച്ചിരുന്നു. മറ്റൊന്ന്, യേശുവിൻ്റെ പ്രവൃത്തികളും വാക്കുകളും കുറ്റം ആരോപിച്ച് യേശുവിനെ വാക്കുകളിൽ കൊടുക്കുവാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഈ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന അവസരത്തിലും ഇവരുടെ ആഗ്രഹം എന്ത്, ഇവരുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി യേശു പക്ഷപാതക്കാരനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ വാക്ക് കേട്ട ഉടൻ തന്നെ ശാസ്ത്രിമാരും പരീശന്മാരും അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ചു, ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവത്തിനല്ലാതെ ഭൂമിയിൽ പാപങ്ങൾ മോചിപ്പാൻ ആർക്ക് കഴിയും? ഇവരത് വാഗോട്ട് പറഞ്ഞില്ല, അവരുടെ ഹൃദയങ്ങളിൽ ചിന്തിക്കുക മാത്രം ചെയ്തപ്പോൾ തന്നെ യേശു തിരിച്ചറിഞ്ഞ് അവരോട് പറയുകയാണ്
ഏതാണ് എളുപ്പം? നിന്റെ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നതോ? പക്ഷേ ഇവിടെ ഹൃദയങ്ങൾ, ഇവിടെ വിചാരമെന്ത്? യേശുവിനെ പരീക്ഷിക്കാൻ വന്നവർക്ക് അവരുടെ ഉള്ളിലേക്ക് ചിന്തയിട്ട് കൊടുക്കുകയാണ്. യേശുവിന് പാവങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്, മനുഷ്യപുത്രന് അധികാരമുണ്ട്, താൻ ദൈവപുത്രനാകുന്നു എന്നുള്ള തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ പദം അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നാമതായി സാധാരണ ജനങ്ങൾ, രണ്ടാമതായി വിദ്യാഭ്യാസമുള്ള മതപണ്ഡിതന്മാർ, മൂന്നാമതായി യേശുവിൻ്റെ അടുത്ത് നിരാലംബനായ ഒരു രോഗി. ആ രോഗിയുടെ അവസ്ഥ സ്വന്തമായി അനേക വർഷങ്ങളായി പക്ഷപാതക്കാരനെ തളർവാദ രോഗിയായി കിടന്ന വ്യക്തി, അവിടെയുള്ള അവൻ്റെ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ വീട്ടുകാർക്കോ അവനോട് അലുവ് തോന്നി, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സൗഖ്യം പ്രാപിക്കൂ എന്നുള്ള അവരുടെ വിശ്വാസപ്രകാരം അവനെ കട്ടിലുൾപ്പെടെ ചുമന്നുകൊണ്ട് വന്നു. അപ്പോഴേ യേശുവിൽ വിശ്വാസമുള്ള ഒരു ജനത അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടം ജനങ്ങളാണ് അവനെ കട്ടിൽ ഉൾപ്പെടെ അവനെ ചുമന്നുകൊണ്ട് വന്നത്. ആ നാല് പേർ യേശുവിൽ വിശ്വസിച്ചിരുന്ന മറ്റ് ജനങ്ങളുടെ കൂടെ തന്നെ ശക്തമായി വിശ്വസിച്ചിരുന്നവർ, ഉറച്ച വിശ്വാസമുള്ള ആ നാല് പേർ അവനെ ചുമന്നുകൊണ്ട് വന്നു. മൂന്നാമതായിട്ട് എടുത്ത് കാണിക്കാനേ ഉദ്ദേശിക്കുന്ന രോഗിയുടെ അവസ്ഥ. രോഗി യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടാകാം, യേശുവിൻ്റെ വീര്യപ്രവർത്തി അത്ഭുത പ്രവർത്തികളെ പറ്റി കേട്ടിട്ടുണ്ടാകാം, പക്ഷേ യേശുവിനെ കാണുവാൻ സാധ്യതയില്ല. കാരണം തളർവാദം പിടിപെട്ട് തൻ്റെ കിടക്കൽ കിടക്കുന്ന വ്യക്തി യേശുവിനെ കാണുവാൻ സാധ്യതയില്ല. മറ്റുള്ളവർ പറഞ്ഞ് തൻ്റെ ഉള്ളിലൊരു വിശ്വാസമുള്ളതായി കാണും. അതിന് പ്രകാരം എന്തും സംഭവിക്കാം. പൂർണ്ണ വിശ്വാസം വേണമെന്നില്ല, കാരണം താൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, വ്യക്തമായി അറിയാൻ മേലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നാല് പേർ കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയോട്, ആ വ്യക്തിയോട് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് യേശു പറയുന്നത് എന്താണ്? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ വ്യക്തിയിൽ ദൈവത്തിനെ കാണുവാൻ കഴിഞ്ഞത്, ദൈവപുത്രനായ ക്രിസ്തുവിന് കാണുവാൻ കഴിഞ്ഞത്, ദൈവവും ആ മനുഷ്യനുമായി അകത്തി നിർത്തിയിരുന്ന അവൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, അവൻ്റെ മനസ്സിലെ ചിന്തകൾ, വിചാരങ്ങൾ, അതാണ് പാപം എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് അവൻ്റെ ജീവിതത്തിലെ സൗഖ്യത്തിന് കാരണം. മനുഷ്യനായി ജനിച്ചു, അവൻ്റെ മറ്റുള്ളവരെ പോലെയുള്ള അവൻ്റെ ഒരു നോർമൽ ലൈഫ് നടത്തുന്നതിന് വിഘാതമായി, തടസ്സമായി, തളർവാദമായി, തളർച്ചയായി അവൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ശക്തി, അവന് ഒരു ബലഹീനതയുണ്ട്, കുറവുണ്ട്, അഥവാ പാപിയാണ്, ഒരു ബലഹീനതയുണ്ടെന്ന് അവൻ്റെ മനസ്സിൽ വിചാരിച്ചു. അതാണ് ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം പ്രാപിക്കുന്നതിന് അവന് തടസ്സമായി നേരുന്നത്. യേശു ആ തടസ്സത്തെയാണ് എടുത്തു മാറ്റുന്നത്. കാരണം ഇവൻ വിചാരിച്ചിട്ടുണ്ടാകാം, ജന്മനായ ഇവൻ തളർവാദ രോഗിയാണോ അറിയില്ല, അതോ നല്ല പ്രായം അറിവായതിനു ശേഷമാണോ, പക്ഷെ അവൻ വിചാരം കാണും ഹൃദയത്തിൽ. അന്ന് യഹൂദന്മാരുടെ നടപ്പനുസരിച്ച് വർഷത്തിലൊരിക്കൽ പാപപരിഹാര ബലി നടത്തുമായിരുന്നു. ഓരോ വ്യക്തികളും അവരവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിനു വേണ്ടിയും യെരുശലേം ദേവാലയത്തിൽ പോയി ആട്ടുകുറ്റന്മാരെ യാഗം കഴിച്ച് വർഷത്തിലൊരിക്കൽ പാപമോചനം നേടിയിരുന്നു. അപ്പോൾ ഈ തളർവാദ രോഗിയുടെ ഹൃദയത്തെ എപ്പോഴും ഹേമിച്ചുകൊണ്ടിരുന്ന, അവനെ ആ തളർച്ചയിലേക്ക് നയിച്ച്, വീണ്ടും വീണ്ടും അവൻ ആ കട്ടിലിൽ നിന്ന് അവൻ വീഴാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് അവൻ്റെ ഉള്ളിലുള്ള പാപബോധമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ബാക്കിയുള്ളവരൊക്കെയും പാപങ്ങൾ, തങ്ങളുടെ പാപങ്ങൾ മോചിക്കുവാനായി പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നേർച്ച കാഴ്ചകൾ നടത്തുന്നു, യാഗം നടത്തി പാപമോചനം നേടുന്നു. ഇവൻ തളർവാദ രോഗിയായതിൻ്റെ പേരിൽ ഇവന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല, ഇവന് വേണ്ടുന്ന പാപമോചനം നടത്തുവാൻ ഇവന് കഴിഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ ആ ചിന്തയായിരിക്കാം ഇവനെ ഹേമിച്ചുകൊണ്ടിരുന്നത്. ദൈവമേ, എനിക്ക് നിൻ്റെ അടുക്കൽ വന്ന്, ഞാനോ എൻ്റെ പൂർവ്വപിതാക്കന്മാരോ ചെയ്ത പാപം, എന്നവർ വിചാരിച്ചിരുന്നു പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപം മൂലം മക്കൾക്ക് ശാപങ്ങൾ വരാം, ആ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആ ബന്ധനത്തിൽ കഴിഞ്ഞ ഈ മകനെ, അവനെ തളർത്തിക്കിടത്തിയിരുന്ന, അവൻ്റെ ശരീരത്തിന് ബലഹീനമാക്കിയിരുന്ന അവസ്ഥ എന്ന് പറയുന്ന പാപവിചാരമായിരുന്നു. അവൻ തെറ്റുകാരനാണ്, ദൈവമായി കുറ്റക്കാരനാണ്,
ദൈവത്തിന് അവനെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ബോധ്യം അവനിൽ അടിച്ചേൽപ്പിച്ച പാപ വിചാരമായിരുന്നു. അപ്പോൾ യേശു അവിടെ പൊട്ടിച്ചത്, തകർത്തെറിഞ്ഞത് അവൻ്റെ ഹൃദയത്തിലെ പാപ വിചാരത്തെയാണ്. നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നാഴികയിൽ തന്നെ അവൻ സൗഖ്യം പ്രാപിക്കരുത്. സൗഖ്യം പ്രാപിച്ച് അവൻ കേട്ടതുപോലെ തന്നെ യേശു ദൈവപുത്രൻ എന്ന ഉള്ള ബോധ്യം വന്ന്, ദൈവം അവൻ്റെ പാപങ്ങൾ മോചിച്ചു എന്ന ബോധ്യം വന്നപ്പോൾ അവൻ ശരീരത്തിലെ അവയവങ്ങൾക്ക് ബലം പ്രാപിച്ചു. തളർച്ച മാറി, അവൻ ചാടിയിരുന്നേറ്റു. യേശു അതിനുശേഷം അവനോട് പറയാണ്, നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. പ്രൊട്ടസ്റ്റന്റ് സമൂഹമൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് നടക്കാറുണ്ട്, സാക്ഷ്യം പറയാറുണ്ട്. പക്ഷേ യേശു ഇവിടെ ആരോട് സാക്ഷ്യം പറയാൻ പറയുന്നില്ല. നിന്നെ തളർത്തിക്കിടത്തിയിരുന്ന, നിനക്ക് ഇതുവരെ ആശ്രയമായിരുന്ന ഈ കട്ടിൽ, നിന്നെ ചുമന്ന കട്ടിൽ ഇനി നീ എടുത്തുകൊണ്ട് വീട്ടിൽ പോകൂ. വീട്ടിൽ പോയി നിന്റെ സ്വസ്ഥ ജീവിതം നീ നയിച്ചുകൊള്ളാനായിട്ട് അവനെ യേശു പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവനെ അവരെ പാപ വിചാരത്തിൽ നിന്ന് വിമുക്തനാക്കിയപ്പോഴും പരീശന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ ഹൃദയവിചാരം പറഞ്ഞ യേശു അവരോട് പറയുകയാണ്, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം തന്നെയാണ് കർത്താവ് യേശുമിശിഹ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരെ വന്ന് സന്ദർശിക്കുന്ന ഭാഗം നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, ഇതാണ് പൗരോഹിത്യ അധികാരം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയത്. ഈ അധികാരമാണ് പരിശുദ്ധ സഭയിലൂടെ ഇന്ന് അഭിമന്യരായ ബഹുമാനപ്പെട്ട പട്ടക്കാരാൽ വിശ്വാസികളായി നമ്മളിലേക്ക് കൈമാറപ്പെടുന്നത്. ഈ പാപമോചന അധികാരം സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ കൈമാറി, അത് സഭാപിതാക്കന്മാരിലൂടെ, വൈദികരിലെ പട്ടക്കാരിലൂടെ, വിശ്വാസികളായ നാം ഓരോരുത്തരിലേക്ക് കൈമാറപ്പെടുകയാണ്. അതിലൂടെ നമ്മുടെ ഹൃദയത്തിലെ പാപവിചാരങ്ങൾ മാറ്റി കുമ്പസാരം എന്ന കൂദാശയിലൂടെ, കുർബാനയിലൂടെ വീണ്ടും നാം പാപമില്ലാത്തവരായി തീർന്ന്, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് മാറി, പൂർണ്ണമായ മനസ്സിനുള്ള കഴുകൽ, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം വന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പുതുക്കി, ദൈവിക ജീവൻ കർത്താവിൻ്റെ തിരു ശരീരവും രക്തവുമാകുന്ന അപ്പവും വീഞ്ഞും കുർബാനയിലൂടെ, വിശുദ്ധകുർബാനയിലൂടെ സ്വീകരിക്കുന്നതിലൂടെ നാം വീണ്ടും നവീകരിക്കപ്പെടുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയിലൂടെ നിത്യവും നടക്കുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച 3-ാമത്തെ ഒരേ നിയമൻ്റെ ഞായറാഴ്ചയിൽ നമുക്കും നമ്മളെ തന്നെ താഴ്ത്തി ദിവസങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ഈ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ സഭ ഏർപ്പെടുത്തിയ, നമുക്ക് കൽപ്പിച്ചാക്കിയിട്ടുള്ള വിശുദ്ധ കൂദാശകളൊന്നായ കുംഭസാരത്തിൻ്റെ അനുഭവത്തിലൂടെ പാപമോചനങ്ങൾ പ്രാപിച്ച് പട്ടക്കാരിലൂടെ ആ പാപമോചനത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നൽകുന്ന ആ പാപമോചനം പ്രാപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മളെ തന്നെ ഒന്ന് പുതുക്കാം. നമ്മുടെ ഹൃദയത്തിലെ പാപചിന്തകളെ, പാപിയാണ് എന്ന കുറ്റബോധത്തെ എന്നേക്കുമായി മാറ്റി നമ്മുടെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ നമുക്കിടയാക്കട്ടെ. അങ്ങനെ നമുക്ക് ഒരു ദൈവത്തിൻ്റെ ട്രൂ ഇമേജിലേക്ക് കടക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ദേഹം ദേഹി ആത്മാവിന് പൂർണ്ണമായ ഒരു സൗഖ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം കടക്കുവാൻ കഴിയും. കർത്താവായ യേശുമിശിഹ ആഗ്രഹിച്ചതും അതുപോലെ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നു. അതിനുശേഷം 6-ാം ദിവസം ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കുന്നതായി കാണുന്നു. ഇവിടെ ദൈവം തൻ്റെ സദൃശത്തിലും സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യൻ്റെ മൂക്കിലൂതി ജീവശാസ്ത്രം നൽകി ദൈവത്തെ, ദൈവത്തിൻ്റെ മകനെ മകളാക്കി തീർത്തു. പക്ഷേങ്കിൽ നമ്മുടെ ഉള്ളിൽ വന്ന പാപ വിചാരം ദൈവത്തിൽ നമ്മെ
ദൈവത്തിൽ നിന്നല്ലാകിട്ട് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. ആ അകന്നുപോയ നമ്മെ കർത്താവായ യേശു മിശിഹ തൻ്റെ ദിവ്യ സ്നേഹത്തിലൂടെ പിതാവുമായി നമ്മെ രമ്യപ്പെടുത്തി സമാധാനത്തിലാക്കി തീർത്തു. ഈ ഒരു ബോധ്യം, ഈ ഒരു ചിന്ത, ഈ ഒരു ആത്മധൈര്യം നമ്മുടെ ഉള്ളിൽ ആയിക്കഴിയുമ്പോൾ അതിനെ ഫോട്ടോസിസ് എന്ന് പറയുന്നു. അതായത് നമുക്ക് ഒരു ആത്മജ്ഞാനം, ദൈവത്തെപ്പറ്റി, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെപ്പറ്റിയുള്ള ഒരു പരിജ്ഞാനം നാം നേടുമ്പോൾ ദൈവത്തെ പോലെ നമുക്കായി തീരുവാൻ കഴിയും. നമ്മുടെ ദേഹത്തെ ഈ ആത്മാക്കൾക്ക് പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിയും. നമ്മുടെ മനസ്സിൻ്റെ രോഗാവസ്ഥകൾ മാറി പൂർണ്ണ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ദിവസം വലിയ നിയമത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞുവല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഏത് മേഖലകളിലാണോ വിടുതൽ ആവശ്യമായിട്ടുള്ളത്, ആ മേഖലകളൊക്കെയും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുതൽ പ്രായപ്പാൻ തക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വലിയ നമ്മുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. അനുഗ്രഹപ്രദമായ ഒരു നോമ്പിൻ്റെ ദിനങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.